പ്രിയമുള്ള സുഹൃത്തുക്കളെ, 1993 ഞാൻ യുക്തിവാദി സംഘവുമായി ബന്ധപ്പെടുന്നത്. ഒരു 73-74 കാലഘട്ടത്തിലൊക്കെ തന്നെ എൻ്റെ വിശ്വാസത്തിന് ഉലച്ചിൽ തട്ടിയിട്ടുണ്ട്. പക്ഷേ അന്ന് ഞാൻ തമിഴ്നാട്ടിലായിരുന്നു. ട്വരത്തിലേക്ക് വന്ന് അന്വേഷണത്തിൻ്റെ ഭാഗമായി യുക്തിവാദ സംഘത്തെ കണ്ടെത്തി. ഞാൻ യുക്തിവാദ സംഘത്തെ കണ്ടെത്തുകയായിരുന്നു. ഇത് പറയാൻ കാരണം, അത് എക്സ് മുസ്ലിംസിനെ കാണാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ സംഘത്തിൽ വന്ന കാലത്തിൽ ജബ്ബാർ മാഷും മാത്രമാണ്, പിന്നീട് അബ്ദുലലി മാഷ്, സെയ്ദ് മുഹമ്മദ് ആനക്കയ്യ, അങ്ങനെ കുറേ ആളുകളെ പിന്നീട് പരിചയപ്പെട്ടുവെങ്കിൽ തന്നെ വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ അന്നുണ്ടായിരുന്നു. അന്ന് ചെറുപ്പക്കാരനായി വന്നത് ഇന്ന് വയസ്സനായ ലാൽ സലാമാണ്. അതിനുശേഷം വലിയ ഒഴുക്കൊന്നും ഉണ്ടായിട്ടില്ല. ഒരു സ്റ്റാഗ്നേഷൻ പീരീഡിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ബ്ലോഗ്, ഫേസ്ബുക്ക്, ഇൻ്റർനെറ്റ്, ക്ലബ് ഹൗസ്, യൂട്യൂബ് തുടങ്ങി ശാസ്ത്ര വികാസത്തിൻ്റെ ഭാഗമായി വന്ന വമ്പിച്ച ശാസ്ത്ര വിചാര വിപ്ലവത്തിൻ്റെ, സാങ്കേതിക വിപ്ലവത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ പോലും 10,000-ക്കണക്കിന് യുവത ഇസ്ലാം ഉപേക്ഷിച്ച് പുറത്തു വരുന്ന ഒരു അവസ്ഥ ഈ ജീവിതത്തിൽ കാണാൻ സാധ്യമല്ല എന്ന് അനുമാനിച്ചിരുന്നത് ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ ഇസ്ലാം തകരുകയാണ്. അത് ഇവിടുത്തെ കാര്യം മാത്രമല്ല, ആഗോളവ്യാപകമായി പരിശോധിക്കുമ്പോൾ ഒരുപാട് ക്രൈസിസ് ഉള്ള ഇസ്ലാമോഫോബിയ ഉൾപ്പെടെ ആന്തരിക ക്രൈസിസ് ഉള്ള ഈ മതത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ മതം ഉപേക്ഷിച്ച് പുറത്തു വരുന്ന ഒഴുക്കിൻ്റെ ഒരു മഹാപ്രവാഹമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ഇടയ്ക്ക് ഹസൻ സുഹു എന്നയാൾ എഴുതിയ ഹൂ കിൽഡ് ദ ലിബറൽ ഇസ്ലാം എന്ന പുസ്തകം ഞാൻ വാങ്ങിച്ചിട്ട് കുറേ കാലമായി, ഇപ്പോഴാണ് എനിക്ക് വായിക്കാൻ അവസരം കിട്ടിയത്. അതിൽ ഒരു ചാപ്റ്ററാണ് എന്തുകൊണ്ട് ആളുകൾ മതം ഉപേക്ഷിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാം അപ്പോളജിസ്റ്റുകൾ പറയുന്നത്, സാധാ വിശ്വാസികൾ വരെ ഒരു അഭിമാനപൂർവ്വം പറയുന്നത്, ഇത് വളരുന്ന ഒരു മതമാണ്, ബാക്കി എല്ലാ മതങ്ങളും തകരുമ്പോൾ ഇസ്ലാം മതം വളരും. ഇത് വാസ്തവവിരുദ്ധമായ ഒരു മനോവ്യാപാരം. കാരണം വരുന്നത് അറിയുന്നു, പോകുന്നത് അറിയുന്നില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ. പോകുന്നതിൻ്റെ കണക്കെടുക്കൂലല്ലോ, വരുന്നതിനെ മുറവിളി കൂട്ടി പെരുമ്പറ മുഴക്കി തന്നെ. അമേരിക്കയിൽ കഴിഞ്ഞ 10 വർഷത്തിനകം 50% മുസ്ലിങ്ങളുടെ വർധന ഉണ്ടായിട്ടുണ്ട്. അതേസമയം തന്നെ 50% ആളുകൾ കൊഴിഞ്ഞും പോയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ലാഭനഷ്ടമില്ലാത്ത ഒരു കച്ചവടം. ഒന്ന് വരുമ്പോൾ ഒന്നങ്ങ് പോകും എന്ന് നിലയ്ക്കാം. ഒരു പ്യൂ റിസർച്ച് പറയുന്നത് 23% കുടിയേറ്റക്കാരുടെ മക്കൾ, മുസ്ലിങ്ങളായ കുടിയേറ്റക്കാരുടെ മക്കൾ ഇപ്പോൾ എക്സ് മുസ്ലിംസ് ആണ്. മുസ്ലിം രാജ്യങ്ങളിൽ അവിടെ താമസിക്കാൻ പറ്റാത്തതുകൊണ്ട് മറ്റു രാജ്യങ്ങളിൽ കുടിയേറിയവരുടെ കൂട്ടത്തിൽ അമേരിക്കയിലേക്ക് കുടിയേറാൻ സൗകര്യം കിട്ടിയ ആളുകളെ മുസ്ലിം കുടിയേറ്റക്കാർ, അവർ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി. എന്നാൽ അവരുടെ തലമുറയിൽ 23% ആളുകൾ ഇപ്പോൾ എക്സ് മുസ്ലിംസാണ്, യമുക്കളാണ്. ഇനി ഇതിനകത്ത് 4% ആളുകൾ ഇത് പുറത്തു പറയാൻ ധൈര്യമോ മറ്റു പല കാരണങ്ങളോ പുറത്തു പറയുന്നില്ല. പക്ഷെ അവര് വിശ്വാസി അല്ലെങ്കിൽ തന്നെയും കുട്ടികളെ മദ്രസയിലേക്ക് അയച്ച് ഞങ്ങളും നിങ്ങളോടൊപ്പം ഓടാനും ചാടാനും ഉണ്ട് എന്ന് അനാവശ്യമായി തെളിയിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു വിഭാഗം ആളുകൾ അതിനകത്തുണ്ട്. മറ്റൊരു സർവേ പറയുന്നത് സൗദി അറേബ്യ, ഏതാണിത്, ദ
വളരെ വിശദമായി പറയേണ്ട കാര്യമല്ലല്ലോ. ഈറ്റില്ല ഗ്രഹം. അവിടെ 250 FB പേജുകൾ, ഫേസ്ബുക്ക് പേജുകൾ, അതായത് മതനിന്ദയ്ക്ക് വധശിക്ഷ ഇന്നും നിലവിലുള്ള ഒരു രാജ്യമായ സൗദിയിൽ 250 യുക്തിവാദികളുടെ, നിരീശ്വരവാദികളുടെ, യമുക്കളുടെ പേജുണ്ട് എങ്കിൽ ഇത് ഇൻവിസിബിൾ എതിസ്റ്റ് അഹമ്മദ് ബെഞ്ചമീസ് 2015 എഴുതിയ ഒന്നാണ്. 2015 വിൻ ഗാലപ്പോളില് 5% ആളുകൾ, 2015 ആറ് വർഷം വിചാര വികാര വിപ്ലവത്തിൻ്റെ ഒക്കെ വിവര സാങ്കേതിക വിപ്ലവയുടെ വിപ്ലവാത്മകമായ രീതിയിൽ കാലങ്ങൾ മുന്നിട്ടിട്ട് 2015 കണക്ക് 5% സൗദീസ്. ഖുർആൻ വായിച്ചാൽ മറ്റൊരു എന്താ പറയുക, വിവർത്തനം തേടിപ്പോകേണ്ടതില്ലാത്ത മാതൃഭാഷയിൽ മലയാളത്തിൽ ഖുർആൻ എങ്ങനെയായിരിക്കും അതുപോലെ. അവിടെയാണ് 5% ആളുകൾ 2015 എമുക്കണ്ണയ്യ. ഇതിൽ അവിടുത്തെ മുസ്ലിങ്ങൾ, സൗദിയിലെ പൗരന്മാരിൽ തന്നെ 19% റിലീസല്ല, അവർ നിരീശ്വരവാദത്തിലേക്കൊന്നും വന്നിട്ടില്ല. ദൈവമൊക്കെ ഉണ്ടാകാമില്ലാതിരിക്കാം, അങ്ങനെ അങ്ങ് ഇരിക്കട്ടെ, പക്ഷെ അവർ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മരണശിക്ഷ, മതം വിട്ടാൽ മരണശിക്ഷ. അയ്യമ്മൻ കാരാശ്ശേരി മാച്ച ഒരു കഥ പറയും. ഒരു സായിപ്പിന് പൂതി തോന്നി, ഇങ്ങോട്ട് വന്നു, ഒരു സുന്നത്തൊക്കെ ചെയ്തു. അങ്ങനെ ഇരുന്നപ്പം അദ്ദേഹത്തിന് മടുത്തു, പോകാൻ തീരുമാനിച്ചു. അപ്പൊ സുഹൃത്തുക്കൾ പറഞ്ഞു, സായിപ്പേ വന്നപ്പം ഒരു ചെറിയ സാധനത്തിന്റെ അറ്റമാണ് പോയത്, പോയാൽ തല കാടില്ല, ആ രാജ്യത്താണ് ഞാൻ ഈ പറഞ്ഞു. ഡോക്കിൻസിന്റെ ഗോഡ് ഡെല്യൂഷൻ, ഏറ്റവും കൂടുതൽ മൊഴിമാറ്റത്തിന് വിധേയമായ ഭാഷ. അല്ലാഹു ലോക ജനതയോട് സംസാരിക്കാൻ തെരഞ്ഞെടുത്ത അറബിയാണെന്നുള്ളത് ഒരു സമകാലീന വിരോധാഭാസമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ലോക രാജ്യങ്ങളൊക്കെ തന്നെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അതിൽ ഒപ്പുവച്ചിട്ടുണ്ട്. ഇതിൽ ഒപ്പുവയ്ക്കാത്ത ഒരു വിഭാഗം മുസ്ലിം രാജ്യങ്ങളാണ്. അതിനവർ കാരണമായി പറയുന്നത് അല്ലെങ്കിൽ കരുതുന്നത്, മതം മാറാനുള്ള അവകാശം അതിൽ എടുത്തു പറയുന്നുണ്ട്. നീ മതം മാറരുത് എന്ന് ഈ മതം ചെടിക്കുമ്പോൾ ഇങ്ങോട്ട് വാ, ഓപ്പൺ ദ ഡോർ, ക്ലോസ് ദ ഡോർ ടു ഔട്ട്സൈഡ്. അവിടെയാണ് ഈ യൂഹച്ചാണ്ടിൽ ഒപ്പിടാൻ. പിന്നെ എക്സ് മുസ്ലിങ്ങൾക്ക് ലോകമാകെ അസകലം, കേരളത്തിൽ അല്ലെങ്കിൽ തന്നെ ഭയത്തിലാണ് അവർ. ഇപ്പം നമ്മൾ തമിഴ്നാട്ടിൽ കണ്ടു, ഒരു ചോരും നീരും നീരുമുള്ള ഒരു വളരെ നല്ല യുവാവായ ഒരു ഫറൂഖിനെ നിഷ്കരുണം. അതുകൊണ്ട് ഈ ഭയം കാരണം പുറത്തു പറയാത്തത് കൊണ്ട് ലോകത്താകമാനം എത്ര യമുക്കളുണ്ട് എന്നുള്ള കണക്ക് തിട്ടപ്പെടുത്താനാവില്ല. അതിനൊരു കാരണം, പാകിസ്ഥാനിൽ ഞാൻ ജീവിച്ചിരുന്നുവെങ്കിൽ എൻ്റെ വീട് കത്തിക്കപ്പെടുമായിരുന്നു, കത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മുഹമ്മദ് ഖാൻ പാകിസ്ഥാനിലാണെങ്കിൽ വീട് കത്തും, സംശയം വേണ്ടല്ല. തെളിവുകൾ ഒരുപാടുണ്ട്. എന്താണ് ഇതിന് കാരണങ്ങൾ? എമുക്കൾ കൂടാനുള്ള കാരണം എന്താണ്? ഒരു കാരണം, അതായത് ഈ മതങ്ങളും ഇസ്ലാമിസ്റ്റുകളും പ്രത്യേക അവകാശപ്പെടുന്ന ഒരു കാര്യം, സദാചാരം, സാംസ്കാരികത ഞങ്ങളുടെ മൊത്തം കുത്തകയാണ്. കരുണയോട് ഞാൻ നിങ്ങൾ വാഴത്തരാം, നിങ്ങൾ അനുഭവിച്ചു, മതമില്ലെങ്കിൽ സംസ്കാരമില്ല എന്നാണ്. ഭയങ്കര സംസ്കാരമാണ്, പോട്ടെ. അങ്ങനെ സംസ്കാരം ഉന്നമനത്തിൽ നിൽക്കുമ്പോൾ മനുഷ്യൻ ചിന്തിക്കും, തൻ്റെ ഇണ സ്ത്രീ അവൾക്ക് സ്വാതന്ത്ര്യം വേണം,
വീട്ടമ്മയ്ക്ക് ശമ്പളം കൊടുക്കാൻ വാദിക്കുന്ന, ശമ്പളം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ സമരം ചെയ്യൂ എന്ന് ആഹ്വാനം ചെയ്യുന്ന മൈത്രിയൻ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്ത്രീ സ്വാതന്ത്ര്യം നൽകിയില്ലെങ്കിൽ മതം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നഷ്ടപ്പെടും എന്നതിന് തെളിവാണ്. ഇനി മതം വിട്ടാൽ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് മതത്തിലുണ്ട്. ഇല്ല എന്നൊക്കെ വാദിച്ചോളേ. ഭയങ്കരമായിട്ടൊക്കെ ഞാൻ ഈ നെയ്യാറ്റിൻ കരവാഴും കണ്ണാതിൻ മുന്നിലൊരു നെയ്വിളക്കാവട്ടെ എൻ്റെ ജന്മം. എനിക്ക് നല്ല ഇഷ്ടമുള്ള പാട്ടാണ്. ആപ്പിള പാട്ട് ഇഷ്ടമാണ്, ക്രിസ്തീയ കാര്യങ്ങളൊക്കെ ഇഷ്ടം. ഈ പാട്ടിനെ ഞാൻ വ്യാഖ്യാനിച്ച രണ്ട് ശാസ്ത്ര ശാഖകളുമായി കൊള്ളിച്ചിരിക്കുകയാണ്. ഒന്ന്, ഇത് ബിഗ് ബാങ് തിയറിയാണ്. രണ്ട്, ഇത് ഡാർവിനിസം, ആധുനിക ഡാർവിനിസം പറയുന്ന പാട്ടാണ്. ആ സാഹിത്യകാരൻ്റെ മനസ്സിൽ ശാസ്ത്രം സന്നിവേശിപ്പിച്ചുകൊണ്ട് അത് പുറത്തു പറയാനായിട്ട് ഭക്തിയുടെ ഭാഷയിൽ അദ്ദേഹം സംസാരിക്കുന്നതാണ്. നെയ്യാറ്റിൻ കരവാഴും കണ്ണാനിൻ മുന്നിലൊരു നെയ്വിളക്കാവട്ടെ എൻ്റെ ജന്മം. ഇതിൽ ബിഗ് ബാങ് ഉണ്ട്, എവല്യൂഷൻ ഉണ്ട്. ഇനി മറ്റൊന്ന് വല്ലതും കൂട്ടിച്ചേർക്കണോ? നമുക്കൊന്ന് ആലോചിക്കാവുന്നതേയുള്ളൂ എന്ന് പറയുന്നത് പോലെ ഈ കല്ലെറിയൽ എന്ന കാര്യത്തെ ഇവര് അത് പല രീതിയിൽ, കല്ലെന്ന് വെച്ചാൽ നിങ്ങൾ എന്തു കരുതുന്നു, വാക്കാൽ കല്ലുകൾ കൊണ്ടെറിയുക എന്നൊക്കെ പറയും. അങ്ങനെയൊന്നുമല്ല, കല്ലക്കല്ലി കൊന്നിട്ടുണ്ട്, ഇന്നും കൊല്ലുന്നുണ്ട്. അഫ്ഗാനിൽ താലിബാൻ്റെ കിട്ടിയാൽ മതി. ഇനി യമുക്കളെ കൊല്ലണം, അതുപോലെ എൽ ജി ബി ടിയോടുള്ള സമീപനം. സദാചാരം വിളമ്പി വിമ്മിട്ടപ്പെട്ടു നിൽക്കുന്ന മതങ്ങൾ ഈ എൽ ജി ബി ടിയുടെ ഈ അടുത്ത കാലം വരെ എടുത്ത നികൃഷ്ടവും നീചവുമായ നിലപാടുകൾ എടുത്തു പരിശോധിക്കുമ്പോൾ ആധുനിക മനുഷ്യന് ഈ കാഴ്ചയോടുകൂടി മുന്നോട്ട് പോകാനാവില്ല, അവരിത് ഉപേക്ഷിക്കും. അങ്ങനെയാണ് ഇത് ഇനി ഹോളി ബുക്കിൽ മാറ്റം പാടില്ല, അതിൽ വെട്ടിത്തിരുത്തലും ഉണ്ടാകരുത്. പക്ഷെ ഇന്ന് മാന്യമായി വെട്ടിത്തിരുത്തുന്ന ആളുകളുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഡോക്ടർ ഷബീദ് അലി ഒരു ഖുറാനിസ്റ്റാണ്. നമ്മുടെ എം ബി എസ് ഞാൻ പലപ്പോഴും പറയുന്നു, അദ്ദേഹം ഒരു ഖുറാനിസ്റ്റാണ്. ഷബീദ് അലിബിയുടെ ഒരു പ്രഭാഷണം ഞാൻ ഇന്നലെ കേട്ടു. ആദം നബിയുടെ സന്തതികളാണ് മനുഷ്യ പരമ്പര. അപ്പോൾ ആദം നബി ആദ്യമായി ഭൂമിയിൽ ജനിച്ചുവെങ്കിൽ അദ്ദേഹം എങ്ങനെ പ്രവാചകനാകും? ഒരു മില്യൺ ഡോളർ ക്വസ്റ്റ്യനാണ്. സാധാ അപ്പോളജിസ്റ്റുകൾ അക്കബറെന്നും ഈ ഏഴ് ഏഴ് അയലത്ത് വരില്ല, ഈ നീയാറ്റിങ്കര വഴും അതുകൊണ്ടുവരും. പക്ഷേ ഷബീർ അലി കൺവിൻസിംഗ് ആയി തോന്നത്തക്ക രീതിയിൽ ഒരു മറുപടി പറയുന്നുണ്ട്. അതായത് പ്രവാചകൻ എന്ന ഒരു വാചകം അദൻ നബിയുടെ തൊപ്പിയിൽ അല്ലാഹു ചാർത്തിക്കൊടുത്തതിൻ്റെ അർത്ഥം അദൻ നബി ആദ്യ മനുഷ്യനല്ല. ഹോമോ എറക്ടസ്, ഹോമോ നിയാൻഡർതാലിസിസ് തുടങ്ങിയ ഹോമോ ആഫ്രിക്കൻസ് തുടങ്ങിയ ഹോമോ സാപ്പിയൻസിന്റെ ഹോമോ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇവിടെ ജീവിച്ചിരുന്നു എന്നും അവരിൽ പ്രബോധനം നടത്താൻ വന്നതാണ് ആദൻ നബി എന്നാണ് ഷബീർ അലി വ്യാഖ്യാനിച്ച്. ഈ വ്യാഖ്യാനങ്ങളിൽ കൂടി സംഭവിക്കുന്നത് മതം മാറ്റി. അപഹാസ്യമായി തോന്നിയിട്ട് ആളുകൾ അതിൽ നിന്ന് പുറത്തു വരും. ഒരു പരിധിക്ക് അത്തരം വ്യാഖ്യാനങ്ങൾ താൽക്കാലിക നേട്ടത്തിന് വേണ്ടിയിട്ട് ഗുണകരമാകുമെങ്കിൽ തന്നെ. അലി എ റിസ്വി ഹഫിംഗ്ടൺ പോസ്റ്റിൽ 2015 എഴുതിയ കാര്യമാണിത്. ഇനി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ അക്കോഡമിസ്റ്റായ ഫൈസൽ ദേവ്ജി പറയുന്നത്, മുസ്ലിങ്ങളിലെ നല്ല 1% നിസ്കാരവും നോമ്പും അനുഷ്ഠിക്കാതെ തന്നെ അവിടെ തുടരും. എന്താ ഈ നിസ്കാരം? നിക്കരിച്ചില്ലെങ്കിൽ പിടിച്ചു പൊരിച്ചെടുക്കും, എന്നും പൊരിച്ചുകൊണ്ടിരിക്കും, തൊലി വീണ്ടും വീണ്ടും ഉണ്ടാക്കി പൊരിക്കും എന്നുള്ളതാണ്. അവിടെയാണ് ഈ ഇടയ്ക്ക് ഏതോ ഒരു ഉസ്താദ് പറയുന്നത് കേട്ടോ, വളരെ പരിതാപകരമായി അദ്ദേഹം പരിതപിക്കുന്നത് കേട്ടോ, വിലാപകാവ്യമായിരുന്നു. എൻ്റെ നാട്ടിൽ 10-2000 ആളുകൾ മുസ്ലിങ്ങളായിട്ടുണ്ട്. ബാങ്ക് വിളിച്ചാൽ 2 സഫിന് ആളുകൾ തികയുന്നില്ല. അപ്പം ഫൈസൽ ദേവ്ജി പറഞ്ഞതും ഈ കാര്യം തന്നെയാണ്. കൺവേർഷൻ ഫ്രം ഇസ്ലാം ഇൻ യൂറോപ്പ് ആൻഡ് ബിയോണ്ട്, ഫൈസൽ ദേവ്ജി ന്യൂയോർക്ക് ടൈംസിൽ 2017 എഴുതിയ ലേഖനത്തിലാണ്
ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. സൈമൺ കോട്ട്, അദ്ദേഹം ഒരു യു കെയിലെ അക്കാഡമിക്കൽ പണ്ഡിതനാണ്. അദ്ദേഹം യമുക്കളുടെ കഥയെക്കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അവർ യമുക്കളായവർ, എക്സ് മുസ്ലിംസ് എങ്ങനെയാണ് പ്രശ്നങ്ങളെ നേരിടുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങൾ അവർക്ക് നേരിടാനുണ്ട് എന്ന് പഠിക്കുന്നവരാണ്. അദ്ദേഹം പറയുന്ന ഈ മതം വിടാനുള്ള കാരണവുമായി അദ്ദേഹം പറയുന്നത്, അക്രമം മതത്തിൻ്റെ പേരിൽ നടക്കുന്നു എന്നാണ്. താലിബാൻ രാഷ്ട്രീയ സ്വാധീനത്തിന് വേണ്ടിയിട്ട് മതത്തെ സമർത്ഥമായി ഉപയോഗിക്കുക മാത്രമല്ല, മതത്തെ അതിൻ്റെ ലിറ്ററലായ അർത്ഥത്തിൽ തന്നെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാനിൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അപ്സർജ് ഉണ്ടാവും, ടിയാനൻമെൻ സ്ക്വയർ ഉണ്ടായതുപോലെ. ഇനി അടിമത്തം, ജെൻഡർ ജസ്റ്റിസ്, ഈ സംശയം വരുന്ന ആളുകളൊക്കെ ആദ്യമായി ഇങ്ങനെ സ്വത്വത്തിൽ സംശയം വന്നു കഴിഞ്ഞിട്ട് ആളുകൾ ചെന്ന് മുല്ലാക്കന്മാരോട് ചോദിക്കും, ഇവർക്ക് എന്നാ അറിയാം, ഇവർ പറയുന്ന മറുപടി ആരെയും തൃപ്തിപ്പെടുത്താത്തത് കൊണ്ട് അങ്ങനെ ചോദ്യം ചോദിക്കുന്ന നല്ലൊരു വിഭാഗം ആളുകൾ യമുക്കളായിത്തീരും എന്നതാണ്. ഇനി എക്സ് മുസ്ലിം ആകാനുള്ള ചിന്തയുടെ കാരണമായി ഭവിക്കുന്ന ഒരു ചിന്ത, മറ്റു മതത്തിൽ നല്ല ആളുകളില്ലേ. ഇപ്പം മഹാത്മാഗാന്ധിജി, എനിക്ക് നാരായണ ഗുരുവിനെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ അദ്ദേഹം കേരളത്തിൻ്റെ സാംസ്കാരിക പദത്തിൽ മാറ്റത്തിൻ്റെ വ്യതിയാനങ്ങൾ കലാനുസൃതമായി നടത്തിയ ഒരു മഹാനുഭവനായിരുന്നു. അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും യോജിച്ചില്ലെങ്കിൽ തന്നെയും അദ്ദേഹം ഒരു വിപ്ലവ നായകനായിരുന്നു എന്നതിൽ സംശയമില്ല. അദ്ദേഹത്തിന് സ്വർഗം കിട്ടിയില്ലെങ്കിൽ, കരാശേരി മാഷിന് സ്വർഗവും ഇല്ലെങ്കിൽ എനിക്ക് ആ മണ്ണാക്കട വേണ്ട, ചിന്തിച്ചൂടെ? അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇനി അള്ളാഹുവാണ് വഴിതെറ്റിക്കുന്നത്. പിന്നെ മുഹമ്മദ് ഖാൻ എന്താ പിഴച്ചു? മുഹമ്മദ് ഖാനെ വഴക്കപ്പാക്കാൻ എന്താണ് അള്ളാഹുവിന്? മദ്യം ഒന്ന് നിരോധിച്ചു, സ്വർഗത്തിൽ കിട്ടും. അത് ഒഴുകുന്ന നദിയാണ്. ഗഫീർ ബക്കവിയൊക്കെ അത് പേരെടുത്ത്, എനിക്കറിയില്ല പേരുകൾ, വളരെ വ്യക്തമായി പറയും. ഏതെങ്കിലും ബ്രാൻഡ് അറിഞ്ഞുകൊണ്ടെങ്കിൽ ബാക്കഫിക്ക് ഫോൺ ചെയ്താൽ മതി, പുള്ളിക്കാരൻ പറഞ്ഞു തരും. പിന്നെ അള്ളാഹു പരീക്ഷിക്കുന്നു. മുസ്ലിങ്ങളോട് ചോദിച്ചാൽ, ഇന്നും എനിക്ക് യുക്തിവാദി എന്ന നിലയ്ക്ക് മുസ്ലിങ്ങളിൽ ആരും ഉത്തരം പറയാത്ത, ഒളിച്ചോടുന്ന, പത്തു പതുങ്ങുന്ന ഒരു ചോദ്യമാണ്, എന്തിനാണ് സർവജ്ഞാനിയായ അള്ളാഹു പരീക്ഷിക്കുന്നത്? ഏതെങ്കിലും മുസ്ലിം മതവിശ്വാസി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും പണ്ഡിതനോട് ചോദിച്ച് ഇതിൻ്റെ മറുപടി, എന്തെങ്കിലും മറുപടി പറഞ്ഞാൽ പോരാട്ടോ, യുക്തിക്ക് തിരക്കുന്ന മറുപടി ഇവിടെ ഒന്ന് കൊണ്ടുതരണേ. പിന്നെ സ്വാതന്ത്ര്യമില്ല, വ്യക്തിസ്വാതന്ത്ര്യം അങ്ങേയറ്റം നിഷേധിക്കുന്ന പ്രബല മതമാണ്. വ്യക്തിയുടെ മുകളിലാണ് സമൂഹം, സമൂഹത്തിന്. അത് അന്ന് രൂപപ്പെട്ട 1400 വർഷം മുമ്പത്തെ ഗോത്ര സംവിധാനത്തിനകത്ത് ഗോത്രത്തിന് പ്രാമുഖ്യമുണ്ടായിരുന്നു, വ്യക്തി രണ്ടാമതേ വരുള്ളൂ. സാമൂഹ്യഘടന മാറി, ജീവിതചര്യകൾ മാറി, മനുഷ്യൻ മാറി, ആ സ്ഥിതിക്ക് വ്യക്തിക്ക് പ്രാധാന്യമുണ്ട്. ആ വ്യക്തി പ്രാധാന്യത്തെ ഇത് അംഗീകരിക്കുന്നില്ല. സൈമൺ കോട്ടി ഒരു കഥ പറയുന്നുണ്ട്. ഇർഫാൻ ഹുസൈൻ എന്ന ഒരു എക്സ് മുസ്ലിം ബ്രിട്ടനിൽ അദ്ദേഹത്തിന് നേരിട്ട പീഡനങ്ങൾ കാരണം, വെർബൽ അബ്യൂസ്, ഇപ്പം ഞാൻ ഒരു ക്ലബ് ഹൗസിൽ നിന്ന് ഇറങ്ങി വന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അതിൽ ജബ്ബാർ മാഷ് പറയുന്നുണ്ട്, ഞാൻ നേരിട്ട ശാരീരിക അക്രമങ്ങളെക്കാൾ ഉപരി വെർബൽ അബ്യൂസായിരുന്നു കൂടുതൽ. ഇർഫാ ഹുസൈൻ എന്ന ആ എക്സ് മുസ്ലിം ഇത് കാരണം ആത്മഹത്യ ചെയ്തു എന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു. ഇനി ഈ ആഗോളവ്യാപകമായ തീവ്രവാദം ബിൻ ലാദനാണോ കാരണം എക്സ് മുസ്ലിംസിന്? അല്ല എന്നാണ് സ്റ്റഡി പറയുന്നത്. ഡൗട്ട്സ് ദാറ്റ് എ പേഴ്സൺ ഇൻ, അതായത് സൗദി അറേബ്യയിലെ ആളുകളിൽ ഈ തീവ്രവാദമുണ്ട് എന്നത് കൊണ്ടല്ല അവർ വ്യാഖ്യാനിക്കാതെ തന്നെ നമുക്ക് മതഗ്രന്ഥത്തിൽ തീവ്രവാദം കാണാൻ സാധിക്കും.
ഇനി പറയുന്നത് ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട് മുസ്ലിങ്ങളായിട്ട്. അവരൊക്കെ പറയുന്നത് നിങ്ങൾ നോക്കൂ, ശാസ്ത്രത്തിൻ്റെ ആളുകളാണ് ഞങ്ങൾ, ഞങ്ങൾക്ക് സയൻറ്റിഫിക് ടെമ്പർ ഉണ്ട്. ഗോൾഡൻ ഏജ് നോക്കൂ, കുറേ മുസ്ലിം ഗോൾഡൻ ഏജിലെ കുറേ ശാസ്ത്രജ്ഞന്മാരുടെ ഇതൊന്നും പറയുന്നില്ല. ഏതു മനുഷ്യ വംശത്തിലും ഇങ്ങനെ ചിന്തിക്കുന്നവർ ഉണ്ടാകും, അവർ ചിന്തിച്ചു കൂട്ടും, അത് മനുഷ്യരാശിക്ക് ഗുണമായി തീരും, നിഷേധിക്കാനാവില്ല. പക്ഷേ ഐൻസ്റ്റീനും ന്യൂട്ടനും തങ്ങളുടെ സിദ്ധാന്തം രൂപീകരിച്ച് ക്രിസ്ത്യാനികളായത് കൊണ്ടല്ല, ബൈബിളിൽ അതിൽ പങ്കില്ല. അതുപോലെ ഈ ഗോൾഡൻ ഏജിൽ രൂപപ്പെട്ടു വന്ന ശാസ്ത്രീയതയ്ക്ക് ഖുർആനുമായി യാതൊരു ബന്ധമില്ല എന്ന് ചിന്തിച്ചു മനസ്സിലാക്കുവാൻ, ഇനി എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അതൊക്കെ കണ്ടുപിടുത്തങ്ങളൊക്കെ ഇതിൽ കൊണ്ട് ചൊരുകി വെച്ചുകൊണ്ട് ഈ ട്രെയിനിൽ ഞങ്ങളുമുണ്ട്, ഞങ്ങളുടെ കമ്പാർട്ട്മെൻ്റ് കൂടെ ഇരിക്കട്ടെ എന്ന് പറയാൻ മതക്കാർക്ക് ഒരു മടിയുമില്ലെങ്കിൽ തന്നെയും നിലനിൽക്കുന്ന ജിഹാദിനെ ഇവർ തള്ളിപ്പറയും. അവർ ഞങ്ങളിൽ പെട്ടവരല്ല, താലിബാൻ ഇസ്ലാമല്ല. ഒറിജിനൽ താലിബാൻ ഇസ്ലാമാണ്, അത് ഗ്രന്ഥമറിയാവുന്നവർക്കറിയാം. കേരളത്തിലെ പല പാവപ്പെട്ട സാംസ്കാരിക നായന്മാർക്കും ഈ ബോധമില്ലാത്തത് കൊണ്ടാണ് അവർ താലിബാൻ ഇസ്ലാമല്ല, ഇസ്ലാമല്ല ഇവിടുത്തെ മുസ്ലിങ്ങൾ. അതാണ് യാഥാർത്ഥ്യം. കേരളത്തിലെ മുസ്ലിങ്ങൾ ഇസ്ലാം അല്ലെന്നേ ബഹുഭൂരിപക്ഷവും, 99% SDPA പ്രഭുതികൾ ഒഴിച്ചു, ജമാഅത്ത് മുജാ പ്രഭുതികൾ ഒഴിച്ചു. ദേ ആർ നോട്ട് മുസ്ലിംസ്, ദേ ആർ നോട്ട് ഇസ്ലാമിസ്റ്റ്സ്, ഇസ്ലാം ബട്ട് മുസ്ലിംസ്. പിന്നെ യഥാർത്ഥ ഹിന്ദു എന്നൊന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യഥാർത്ഥ ക്രിസ്ത്യൻ, യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത് ഞാൻ യഥാർത്ഥ മുസ്ലിം, ട്രൂ മുസ്ലിം. ഇത് മറ്റു മതങ്ങൾ പറയാറില്ല. ഇങ്ങനെ പറയുമ്പോൾ ചിന്തിക്കുന്ന യുവതയ്ക്ക് ഇത് അസ്വാരസ്യമായി തോന്നുമെന്നേ. ഖുർആന്റെ ഒരു വചനവും മാറ്റാൻ പാടില്ലെന്ന്. അങ്ങനെ മാറ്റാത്ത ഗ്രന്ഥങ്ങളൊക്കെ കിട്ടിക്കിടന്ന് ദുഷിക്കും, ഒഴുക്കിവിടേണ്ടതാണ് വെള്ളം. ആശയം, ഗ്രന്ഥം, വിചാരം, വിചാരധാരയായി വരണമെന്നുള്ളതുകൊണ്ട് കെട്ടിക്കിടക്കുന്ന ഇത് സ്വാഭാവികമായി തന്നെ അതിൽ ബാക്ടീരിയയുടെ എണ്ണം കൂടിയിട്ട് അത് ദുഷിക്കും എന്നതുകൊണ്ട് തീവ്രവാദ നിലപാടുള്ള വാക്കുകൾ വരെ മാറ്റാൻ അനുവദിക്കാതെ ആ ഗ്രന്ഥത്തെ അപഹസിക്കുന്നത് ഇത് മാറ്റാൻ പാടില്ല എന്ന ശാഠ്യമാണ്, ദുഃശാഠ്യമാണ് എന്നുള്ളത്. ഇസ്ലാമിൻ്റെ ഒരു മുദ്രാവാക്യം എന്നറിയുമോ? ടേക്ക് ഇറ്റ് ഓർ ലീവ് ഇറ്റ്. ഒന്നിയിൽ എടുക്കുക അല്ലെങ്കിൽ പുറത്തു പോകുക, പുറത്തു പോയാൽ ഞങ്ങൾ കൊല്ലും. ദാറ്റ് ഈസ് ഇസ്ലാം, നോട്ട് മുസ്ലിം. എങ്ങനെ? ടേക്ക് ഇറ്റ് ഓർ ലീവ് ഇറ്റ്. ലീവ് മീൻസ് നേരത്തെ സായിപ്പിൻ്റെ കഥ, എം എൻ കരശരി മേശ. ചോദ്യം ചെയ്യാനേ പാടില്ല, നോ ക്വസ്റ്റ്യൻ അറ്റ് ഓൾ, മതത്തിൽ ചോദ്യമില്ല. ചിന്തിക്കുന്നവൻ ചോദിക്കുമെന്നേ, ചോദിച്ചിട്ട് അവൻ്റെ വഴിക്ക് പോകും എന്നുള്ളത് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. തീവ്രവാദം മതത്തിൽ നിലനിൽക്കുമ്പോൾ ഒരു എം എൻ കാരാശാരിയോ, ഒരു ഹമീദ് ചേന്നമംഗലൂരോ, അല്ലെങ്കിൽ ഒരു ചെകന്നൂർ മൗലവിയോ വന്നു കഴിഞ്ഞാൽ മുടിമുയിരിയാർ ഉൾപ്പെടെയുള്ള, ബാലുശ്ശേരി ഉൾപ്പെടെയുള്ള, അക്ബറാദി പ്രഭുതികൾ ഉൾപ്പെടെയുള്ള അവരെയൊക്കെ വരിഞ്ഞ് മുറുക്കി തള്ളേണ്ട സ്ഥലത്ത് കൊണ്ട് തള്ളിയിട്ടേ ഈ ജിഹാദികൾക്ക് കൂട്ടുപിടിക്കുള്ളൂ എന്നാണ്. പോവർട്ടി, ഇല്ലിറ്ററസി, ഇന്നീക്വാലിറ്റി, ഇതൊക്കെയാണ് മുസ്ലിം രാജ്യങ്ങളുടെ മുഖമുദ്രയെങ്കിൽ അതിനു കാരണം എന്ന് പറയുന്നത് 50% വരുന്ന സ്ത്രീ വിഭാഗത്തിന് ന്യായമായ അവകാശങ്ങൾ വരെ നിഷേധിച്ചുകൊണ്ട് അവരെ ഗല്ലികളിൽ, ഫർദ എന്ന ഗല്ലികളിൽ തളച്ചിട്ടതുകൊണ്ട് ഈ സമൂഹം വളർച്ചയുടെ പടവുകൾ താണ്ടാതെ ആ ഗ്രന്ഥം പോലെ കെട്ടി നിന്ന് ദുഷിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുത്തത് ഈ ഗ്രന്ഥവും ഇതിൻ്റെ അപ്പോളജിസ്റ്റുകളുമാണെന്ന് പറയാതിരിക്കാനാവില്ല. 20% ലോകത്ത് മുസ്ലിങ്ങളുണ്ട്,
ലോക ജനസംഖ്യയിൽ ഏകദേശം 20-24% ലോക വരുമാനത്തിൽ മുസ്ലിങ്ങളുടെ പങ്ക് കേവലം 5%. 20% ഇത് മതബോധത്തിന് അതിൽ തക്കതായ കാരണങ്ങളുണ്ട്. മറ്റ് ജിയോ പൊളിറ്റിക്കൽ അവസ്ഥകൾ ഉണ്ട് എങ്കിൽ തന്നെയും ഇതാണ് അവസ്ഥയെങ്കിൽ ഇതൊക്കെ ചിന്തിക്കുന്ന യുവത അവിടെ നിൽക്കണമെന്ന് പറയാൻ ആർക്കാനാവുക? ആർക്കാണ് നിൽക്കാൻ കഴിയുക? അതുകൊണ്ട് ഒഴുക്ക് ധാരധാരയായി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ വെപ്രാളവും പരവാശവും കാണിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഇതൊന്നും കാര്യമില്ലാന്നേ, കുറെ അമുക്കൾ ഉണ്ടായാൽ മുസ്ലിങ്ങൾക്ക് എന്താ സംഭവിക്കാൻ പോണു, ആളുകൾ കുറയുന്നു, കുറയുണ്ട്, ഞങ്ങൾ ഇതൊക്കെയല്ലേ ചെയ്യുന്നത്, നിസ്കരിക്കില്ല, നോമ്പ് പിടിക്കില്ല, ചില നോമ്പ് പിടിക്കും ഗമയ്ക്ക് വേണ്ടിയിട്ട്, ഹജിനൊക്കെ പോകില്ല, അതൊക്കെ ഗമയുള്ള കാര്യങ്ങളല്ലേ, അതൊക്കെ ചെയ്യുമെങ്കിൽ തന്നെ ഈ നിസ്കാരം ബാക്കിയുള്ള കാര്യങ്ങൾ സക്കാത്തിലൊക്കെ വള്ളം പിശുക്കാണ്. 0.5% or 10% ഒക്കെ ഉണ്ട്. ആര് കൊടുക്കും? കൊടുക്കണ്ട, അല്ലാഹു കൊടുത്തില്ലല്ലോ, പിന്നെ ഞാൻ കൊടുക്കുന്നത് എന്ത്? ഇസ്ലാമോഫോബിയ മാത്രമല്ല ഇതിന് കാരണം, വിക്ടിംഹുഡ് പറയുന്നത് കൊണ്ടുകൂടിയാണ് ഈ സമുദായത്തിൻ്റെ അപകർഷബോധത്തിൻ്റെ ഒരു കാരണം. വിക്ടിംഹുഡ് എവിടെ പോയാലും വിക്ടിംഹുഡാണ്. ഞങ്ങളെ അടിച്ചമർത്തു, ഞങ്ങളെ ജൂദാസ്, ജൂതന്മാർ. ജൂതന്മാർക്ക് വേറെ ജോലിയില്ലേ? അത് ഇസ്രയേൽ, അത് പൊളിറ്റിക്കലാണത്, അല്ലാതെ ലോക മുസ്ലിങ്ങളെ കൊല്ലാനും തല്ലാനും നന്നാക്കാനും ചീത്തയാക്കാനും ജൂതന്മാർക്ക് അജണ്ടയില്ലെന്നേ ഇവരുടെ തോന്നലാണ്. നിങ്ങളെപ്പോലെ വർഗീയവാദികളായ ജൂതന്മാർക്ക് തോന്നൽ ഉണ്ടാകും, ബഹുഭൂരിപക്ഷം നിങ്ങളുടെ മുസ്ലിങ്ങളെപ്പോലെ ജൂതന്മാരും. ഇതൊന്നും അവരെ അവരുടെ ജീവിതത്തെ അലട്ടുന്ന പ്രശ്നമേ അല്ല എന്നുള്ളതാണ്. ഗെറ്റോകളിൽ ഒതുങ്ങി പ്രത്യേക വിഭാഗമായി തടസ്സപ്പെട്ടു നിൽക്കുന്ന ജീവിതവുമായി ജീവിതത്തെ മല്ലിടുന്നവരാണ് ലോക മുസ്ലിങ്ങളിൽ പലരുമെങ്കിൽ തന്നെയും അവരിൽ നിന്ന് ഉയർന്നു വരുന്ന പുതിയ തലമുറ ഇതിൽ വിചിന്തനം നടത്തുമെങ്കിൽ. പിന്നെ ഏറ്റവും പ്രധാനമായ കാര്യം, മോഡേണിറ്റി എന്ന് പറയുന്നത് ഇസ്ലാം വിരുദ്ധമെന്നിവർ ഒട്ടിഘോഷിക്കുമ്പോൾ, മോഡേണിറ്റി എന്താണ്? ആധുനികവൽക്കരണം എന്ന് വെച്ചാൽ എന്താണ്? മൊബൈല് വേണം, പാട്ട് കേൾക്കണം, സിനിമ ആസ്വദിക്കണം, അന്യർക്ക് ദോഷമില്ലാതെ ഞാൻ ജീവിതസുഖ അനുഭവങ്ങൾ പങ്കിടണം. യുദ്ധവാദികളെ കളിയാക്കാൻ വേണ്ടിയിട്ട് അക്ബറൊക്കെ പണ്ടും പറഞ്ഞ് ഇപ്പോഴും പറയുന്നുണ്ട്, അങ്ങനെ തിന്നുക, കുടിക്കുക, രമിക്കുക, ഇവരൊക്കെ ചെയ്തെന്താണ്? ഇവരൊക്കെ ചെയ്തെന്താണ്? ഇത് വിറ്റ് ചെയ്യുന്നു, നമ്മൾ വിൽക്കാതെ ചെയ്യുന്നു. ഇത് മോഡേൺ. മനുഷ്യൻ ഇവിടെ ജീവിച്ചു തീർക്കുമ്പോൾ അന്യനും തനിക്കും ദോഷമില്ലാത്ത രീതിയിൽ സുഖിക്കുകയും രമിക്കുകയും കുടിക്കുകയും ചെയ്യേണ്ടതാണ്. എന്ത് കുടിക്കണം എന്നുള്ളത് അവനവൻ്റെ ചോയ്സ്, എങ്ങനെ രമിക്കണം എന്നുള്ളത് അവനവൻ്റെ ചോയ്സ്, എന്ത് തിന്നണം എന്നുള്ളത് അവൻ്റെ. പന്നി, പശു, ഇതൊക്കെ മതങ്ങൾ പറയുമ്പോൾ എൻ്റെ പൊന്നും മതത്തിൻ്റെ സുഹൃത്തുക്കളെ, കാൽക്കൽ കിടക്കുന്ന മണ്ണിൻ്റെ ചോർച്ച നിസാരമല്ല, നിങ്ങൾ കരുതുന്നത് പോലെയല്ല. അഗാധമായ ഗർത്തങ്ങൾ കാലിൻ്റെ അടിയിൽ രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കും. ലോകം മാറുന്നു, പഴഞ്ചനായ പുതുക്കപ്പെടുകയാണ്. പുതുക്കപ്പെടുന്ന ഈ പുതുക്കലിൽ പഴഞ്ചനുകൾ പഴഞ്ചരക്കായി മാറുമ്പോൾ ഇസ്ലാം ഒരു പഴഞ്ചരക്കായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന വസ്തുത തെളിവ് സഹിതം, ഡേറ്റ സഹിതം നമ്മുടെ മുമ്പിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റധ്യായത്തിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.